ഹായ് ഗൈസ്, അടിയാൻ ഒരു മലയാള പടമാണ്. ഒ ടി ടി റിലീസായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ലടേ, ജാതിയാണ് സിനിമയ്ക്കകത്ത് നല്ല രീതി ജാതി കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പടമാണ്. അതെ, പച്ചയ്ക്ക് ആ ജാതി പറഞ്ഞിട്ടുള്ള പടമാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ പോലീസുകാർ ഒരുത്തനെ പിടിച്ച് ജയിലിൽ അടിച്ച് റെഡിയാക്കിയിട്ടേക്കാണ്. അതായത് ഈ സിനിമയിലെ നായകനെ. അപ്പം നീ എൻ്റെ കുഞ്ഞിനെ വേണമല്ലേ, നിനക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന്. അതെന്താണെന്നറിയത്തില്ല, ഈ സിനിമയ്ക്കകത്ത് നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ സിനിമ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കായിരിക്കുന്നതായിരിക്കും കുഞ്ഞെന്നും യൂസ് ചെയ്തത്. അതായത് ഒരു പെണ്ണാണ്, ഒരു പെണ്ണാണ് നായികയാണ്, നായികയാണ് വളർന്ന് എന്തായാലും പ്രായപൂർത്തിയായ ഒരു നായികയാണ് ഈ സിനിമയിൽ. ആ നായികയാണ് ഇതിനകത്ത് നായികയുടെ അച്ഛൻ ഉപയോഗിച്ചിരിക്കുന്നത് കുഞ്ഞിനെ. അതിൻ്റെ ഒരു കാര്യമില്ല, കാരണം ഈ സിനിമയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് തുടക്കത്തിലേ നമുക്കൊരു സൂചന കിട്ടും. അതില്ലാതാക്കാൻ എന്നത് കുഞ്ഞെന്ന് യൂസ് ചെയ്തത്, കുഞ്ഞെന്ന പേഡ് യൂസ് ചെയ്തത് ഭയങ്കര കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് സിനിമ തുടങ്ങി. സംഭവം എന്തോ, ഒരു ഉയർന്ന ജാതിയിലുള്ള അല്ലെങ്കിൽ ഒരു വേറെ ജാതിയിലുള്ള മതത്തിലുള്ള ഒരു നായികയെ നായകൻ സ്നേഹിക്കുന്നു. നായകൻ താഴ്ന്ന ജാതിപ്പെട്ടതാണ്. അപ്പം അറിയാമല്ലോ, പിന്നെ കാര്യങ്ങൾ അറിയാമല്ലോ, പിന്നെ ഈ നായകൻ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ സിനിമ. ഫുൾ ജാതി പറഞ്ഞുകൊണ്ടുള്ളൊരു സിനിമ, എന്തൊരു പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. ജാതി പറഞ്ഞ് എന്തിനാണ് ഒരു സിനിമ എടുക്കുന്നത്? സിനിമയ്ക്കുള്ളിൽ ജാതി പറയാം, പക്ഷെ ജാതിക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതൊക്കെ അതൊക്കെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. നമ്മൾ 2022 അതിൻ്റെ കാലം കഴിഞ്ഞു. ഈ ഡയറക്ടറെ പണ്ടങ്ങാണ്ട് കിടക്കുന്ന ഏതോ അമ്മാവൻ വസന്തം കണ്ടാന്ന് തോന്നുന്നു.